സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. സിദ്ദിഖെ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. സിദ്ദിഖെ, സിദ്ദിഖ് തന്നെ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മറ്റ് ചാനലുകളിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു വാദഗതിയാണ് യുക്തിഭദ്രമായി ഇവിടെ ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കമ്മീഷന്റെ നിഗമനം അല്ല, കമ്മീഷന്റെ ശുപാർശ ഒന്ന്, അതിൻ്റെ മേലുള്ള നിയമോപദേശത്തിന്റെ ഭാഗമായി എത്തിയിരിക്കുന്ന നിഗമനം മറ്റൊന്ന്, അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയിലേക്ക് പോകുന്നു. അല്ല, നിശ്ചയമായിട്ടുമല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല. സിദ്ദിഖെ, ഇതാണോ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു യുക്തിഭദ്രമായ ഒരു വാദഗതി എന്ന് വെച്ചാൽ? ഒരു വാചകം, ബാക്കിയുള്ള കാര്യങ്ങളിൽ അങ്ങനെയല്ല കേട്ടോ, ബാക്കിയുള്ള കാര്യങ്ങളിൽ അങ്ങനെയല്ല. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, കൃത്യമായുള്ള കുറ്റപ്പെടുത്തലുകൾ തന്നെയുണ്ട്. സിദ്ദിഖെ, തുടരാം. ഒന്ന്, ജീവിതം മുഴുവൻ വൃത്തികേടുകളിലൂടെ കഴിഞ്ഞുപോയ ഒരാൾ ആളെ ഉപയോഗിച്ച് രാഷ്ട്രീയമായി ഉമ്മൻചാണ്ടിയെ വീട്ടിലിരുത്താം എന്ന് വിചാരിച്ച് ആ വാചകം പറയുന്ന വേണുവിനോടൊരു കാര്യം ഞാൻ വളരെ കൃത്യമായി പറയുന്നു. വേണു വീട്ടിലിരുന്നാലും ഈ പറയുന്ന ആളുകൾ വീട്ടിലിരുത്താൻ ശ്രമിച്ചാലും ഉമ്മൻചാണ്ടി വീട്ടിലിരിക്കില്ല, ജനങ്ങളുടെ കൂടെ തന്നെ ഇരുത്തും, നടക്കും, പ്രവർത്തിക്കും, മുന്നോട്ട് പോകും. അതെന്തുകൊണ്ടാണ്? മനഃശക്തിയാണ്, ധാർമ്മികതയാണ്. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം തുറന്ന പുസ്തകമാണ്. ഇതുപോലെയുള്ളതായിരിക്കുന്ന ലൈംഗികാരോപണം ഉമ്മൻചാണ്ടിക്കെതിരെ പറയാൻ ഒരു അഭിസാരികയെ പോലെയുള്ളതായിരിക്കുന്ന ആളുകളെ വരെ ഉപയോഗപ്പെടുത്താൻ ഒരു മടിയുമില്ലാത്ത സംഘമായി കേരളത്തിലെ സിദ്ദിഖിന് ഓർമ്മയുണ്ടാകും. മല്ലേലി ശ്രീധരൻ പിള്ളയുടെ ആക്ഷേപത്തിന്റെ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ നടത്തിയ ചർച്ച സിദ്ദിഖിന് ഓർമ്മയുണ്ട്. എനിക്കറിയാമല്ലോ, ഉമ്മൻചാണ്ടിയെ ഇനി സോളാർ വിഷയത്തിൽ തൊടാൻ കഴിയില്ല എന്ന് പറഞ്ഞായിരുന്നു ആ ചർച്ച. അന്ന് നിങ്ങളൊക്കെ അഭിനന്ദിക്കുകയും ചെയ്യുകയുണ്ടായി. അല്ല, ആ അഭിനന്ദനമൊന്നും വേണ്ട, അതല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം ഇതായതുകൊണ്ടാണ് ഈ ചർച്ച ഈ രൂപത്തിൽ. അന്നത്തെ സാഹചര്യം അതായിരിക്കുമ്പോൾ ആ ചർച്ച ആ രൂപത്തിൽ. ഇത് ഞങ്ങളൊക്കെ ചർച്ച നടത്തുമ്പോൾ നിഷ്പക്ഷതയുടെ ഒരു മാനദണ്ഡമായി അംഗീകരിക്കണമെന്ന് പറയുകയാണ്. സിദ്ദിഖിനെ തുടരാം. അല്ല, നിഷ്പക്ഷതയുടെ മാനദണ്ഡത്തിലേക്കല്ല, പുതുപ്പള്ളിക്കാരൻ പൊതുപ്രവർത്തനം നിർത്തണോ എന്ന് സരിത പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വാക്ക് പറയുന്ന വേണുവിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മറ്റൊന്നിലേക്കല്ല പറഞ്ഞത്. സരിത, ഞാൻ വേറെ ആരാണെങ്കിലും കുഴപ്പമില്ല, സരിത എന്ന് പറയുന്ന ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഇത്രയധികം മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന സംവിധാനത്തിൽ വേണുവിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകൻ ഇത് പറയുന്നത് ജനം വിലയിരുത്തട്ടെ, നാളെ എന്താവും എന്നുള്ളതും നമുക്ക് കൃത്യമായി വിലയിരുത്താം. രണ്ടാമത്തെ കാര്യം, ഈ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഭയങ്കര സ്പെഷ്യലാണ് എന്നുള്ളതിൻ്റെ ഒരു സംശയമില്ല. ഈ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടിൻ്റെ രണ്ടാമത്തെ പേജിൽ വേണു ഒന്ന് വായിക്കണം. റിപ്പോർട്ടിനകത്തുള്ള കമ്മീഷൻ്റെ ശുപാർശകൾ പരിശോധിക്കുന്നതോടൊപ്പം റിപ്പോർട്ടിനകത്തുള്ള കാര്യങ്ങളെ കൂടി പരാമർശിച്ചുകൊണ്ടുള്ള നിയമോപദേശമാണ് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് മുമ്പിൽ വെക്കുമ്പോൾ അതിൻ്റെ ബേസ് ഡോക്യുമെൻ്റ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കണ്ടേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എടുത്തിരിക്കുന്നത് ശുപാർശയുടെ മാത്രം അടിസ്ഥാനത്തിൽ. എനിക്കറിയാൻ ഒരു കാര്യം, ഒന്നാമത് നിങ്ങൾ ഇത് മുഴുവനായും പ്രസിദ്ധീകരിക്കണമെന്ന് പറയുന്നു, രണ്ട് വേങ്ങര തെരഞ്ഞെടുപ്പിന്റെ അന്ന് ഇത് പ്രസിദ്ധീകരിക്കരുതെന്ന് പറയുന്നു, മൂന്ന് അഭിസാരിക പറഞ്ഞത് വിശ്വസിക്കരുതെന്ന് പറയുന്നു. അപ്പൊ ഈ റിപ്പോർട്ട് വന്നാൽ സ്വീകരിക്കാനും കഴിയില്ല ഏത് സാഹചര്യത്തിൽ വന്നാലും, കാരണം അഭിസാരിക പറയുകയാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും ആരും ഏറ്റെടുക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് വേണ്ട എന്ന് സിദ്ദിഖ് പറയുകയാണ്, നിങ്ങൾ തന്നെ ഏൽപ്പിച്ച ഒരു ചുമതല. ഒരു മിനിറ്റ് വേണു, ഞാൻ അതിൽ അതിനുള്ള മറുപടി വേറൊരു അർത്ഥത്തിൽ പറയാം. ഒന്ന്, ഈ കേസ് തുടങ്ങിയത് ഇടതുപക്ഷത്തിൻ്റെ കാലത്താണ്. 14 കേസ് എൻ്റെ കയ്യിൽ റിപ്പോർട്ടുണ്ട്, സരിത ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന 14 കേസ്. ഉമ്മൻചാണ്ടിയല്ല ഈ കേസ് തുടങ്ങിയത്, ഇടതുപക്ഷത്തിൻ്റെ കാലത്താണ് ഈ കേസ് തുടങ്ങിയത്. ഒന്ന്. രണ്ട്, സരിത രശ്മി നായരുടെ കൊലപാതകമടക്കം അടക്കമുള്ള 58 കേസിലെ പ്രതിയായിട്ടുള്ള ബിജു രാധാകൃഷ്ണനെ കുറിച്ച് എന്താണ് ഈ റിപ്പോർട്ടിലെ പരാമർശം? മൂന്നാമത്തെ ചോദ്യം, ആളുകളെ പറ്റിയുള്ള പരാമർശം എന്തോ ആകട്ടെ, സിദ്ദിഖെ, നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രി അങ്ങയുടെ കണ്ടണ്ട ദൈവം, അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന കണ്ടെത്തലുകൾ, അതിന്റെ മേലുള്ള നടപടികളിലേക്ക് ഒരു സർക്കാർ പോകുന്നു, അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ബിജു രാധാകൃഷ്ണൻ അല്ല. ഒരു മിനിറ്റ്, ഞാൻ അതിലേക്കാ വരുന്നത്. വേണു ധൃതി പിടിക്കല്ലേ. ഈ സരിതയെക്കുറിച്ച്, ആളുകളെ തട്ടിപ്പ് നടത്തിയ സരിതയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ടുണ്ട്. പക്ഷേ
മുഖ്യമന്ത്രി തനിക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന ചില ഭാഗങ്ങൾ അടർത്തി മാറ്റി ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഉണ്ടാക്കി. അവിടെയാണ് പ്രശ്നം. സരിതയെക്കുറിച്ചും ബിജു രാധാകൃഷ്ണനെ കുറിച്ചും ഒരു ജുഡീഷ്യൽ കമ്മീഷന് അത് കാണാതെ പോകാൻ പറ്റില്ല. ആളുകളെ പറ്റിച്ച് കൈരളി പറ്റിച്ച് ഇത് കേരളം വിചാരണ ചെയ്യട്ടെ. കാരണം നിങ്ങളുടെ KPCC അധ്യക്ഷൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? കൂത്തുപറമ്പ് റിപ്പോർട്ടിന് ശേഷം വേറെ ഒരു റിപ്പോർട്ടിനുമേലും നടപടി ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ അതാണ് മനപ്പായസമായി ഉണ്ടത് ഈ കമ്മീഷനെ വെച്ചപ്പോ. അതല്ലേ അതിന്റെ സത്യം എന്ന് വെച്ചാൽ ഈ കൂത്തുപറമ്പ് ഒരു അപവാദം. നാം ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നു, അതിനുശേഷം ആ റിപ്പോർട്ട് നടപ്പാക്കില്ല. കാരണം അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലല്ലോ. ഈ മനപ്പായസം ഉണ്ടിരുന്നു നിങ്ങൾ. അപ്പൊ ഈ കമ്മീഷൻ റിപ്പോർട്ടിന് മേൽ നടപടി എടുക്കുന്നത് മഹാഅപരാധമായി ഹസൻ പറയുന്നു. താങ്കൾ പറയുന്നു കമ്മീഷന്റെ ഉള്ളടക്കത്തിലുള്ളതല്ല അന്വേഷണമെന്ന്. അതൊക്കെ വഴിയെ ഇനി നേരിടൂ സിദ്ദിഖേ, അതൊക്കെ ഇനി വഴിയെ നേരിടൂ. ഒരു 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 മിനിറ്റ് വേണോ? ഞങ്ങൾക്ക് നേരിടുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല. സരിതയെ ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾ കൊണ്ടുപോയി അവരെ വെച്ച് നടത്തട്ടെ, പക്ഷേ ഞങ്ങൾക്ക് അന്വേഷണത്തെ ഭയമില്ല. അതിൻ്റെ അടിസ്ഥാനം എന്താ? ഞാൻ ചോദിച്ച ചോദ്യം, ഈ ആളുകളെ മുഴുവൻ LDF ഭരണത്തിൽ UDF ഭരണത്തിൽ കൊള്ളയടിക്കാൻ നേതൃത്വം കൊടുത്ത സരിതാ നായരെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ലേ? ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശുപാർശകൾ വല്ലതും കമ്മീഷൻ റിപ്പോർട്ടിലുണ്ടോ? അതിനെക്കുറിച്ച് ഗവൺമെന്റ് അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് എന്തിനാണ് ഉത്കണ്ഠ ശ്രീ സിദ്ദിഖെ? കാരണം നിങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് സർക്കാർ ഖജാനയ്ക്ക് ഒരു രൂപ പോലും നഷ്ടമില്ല എന്നാണ്. അല്ലല്ല, സർക്കാർ ഖജാനയ്ക്ക് ഒരു രൂപ പോലും നഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ മേലിൽ ഇത്തരം തട്ടിപ്പുകൾ ഉണ്ടായാൽ അതിൽ എന്താണ് പരിഹരിക്കാനുള്ള ശുപാർശ എന്നതിനെ പറ്റി എന്താ ഇത്ര ഉത്കണ്ഠ? ഒരു സംശയവും ഇല്ല. കേരളത്തിലെ പൊതുജനങ്ങളായിട്ടുള്ള ആളുകളെയാണ് തട്ടിപ്പിന് ഇവർ ഉമ്മൻചാണ്ടി പോലും പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി പോലും ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. ഞാൻ ഇടപെടുകയാണ്, എനിക്ക് അതിവേഗം ഒരു ഇടവേളയിലേക്ക് പോകണം. ഇടവേള സിദ്ദിഖെ വരാം. സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു അവസാന ഘട്ടത്തിലേക്ക്. 4 മിനിറ്റേ ഉള്ളൂ. ഞാൻ ഇതുവരെ പോകാത്തത് ശ്രീ രാജേന്ദ്രനടുത്തേക്കും അതുപോലെ തന്നെ വട്ടുകുളത്തിലേക്കുമാണ്. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, ഇവിടെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമിൻ്റെയും ശ്രീ സിദ്ദിഖിൻ്റെയും വിമർശനത്തിനുള്ള മറുപടി. കമ്മീഷൻ്റെ ശുപാർശകളിന്മേലല്ല നിഗമനങ്ങൾ എന്ന നിലയിൽ അന്വേഷണ നടപടിയിലേക്ക് സർക്കാർ പോകുന്നത് എന്ന്. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ദിവസം 1 മണിക്കൂർ ചർച്ചയുടെ അവസാനത്തെ 2 മിനിറ്റിൽ എന്നെ വിളിച്ചിരുത്തിയ വേണുവിന്റെ നടപടി അത് ശരിയായില്ല എന്നുള്ളതാണ്. അങ്ങനോട് ക്ഷമിക്കണം. കാരണം സോളാർ ജുഡീഷ്യൽ കമ്മീഷനിൽ ഈ റിപ്പോർട്ട് വരാൻ ലോയേഴ്സ് യൂണിയൻ വഹിച്ച പങ്ക് എന്താണെന്നുള്ള കാലം ബോധ്യപ്പെടാൻ പോവുകയാണ്. നിശ്ചയമായും അതവിടെ ശ്രീ രാജേന്ദ്രൻ, സരിതായസ് നായർ 7 മണിക്ക് വരുമെന്നാണ് അവരെത്തിയത്. 7:30 അങ്ങനെയാണ് നമ്മുടെ ഈ ഷെഡ്യൂൾ മുഴുവൻ അവതാളത്തിലായിരുന്നു. പ്ലീസ് ഹിയർ മീ. രണ്ടാമത് വരാൻ പോകുന്നത്, ഇപ്പോൾ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എടുത്തപ്പോൾ ഇവരെല്ലാവരും കൂടെ പിണറായി സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. നാളെ ഇനിയും കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ ഇവരെല്ലാവരും ഈ സണ്ണിക്കുട്ടി എബ്രഹാം അടക്കം ജസ്റ്റിസ് ശിവരാജൻ അനീതി കാട്ടി, പക്ഷപാതം കാട്ടി, ജസ്റ്റിസ് ശിവരാജൻ സത്യസന്ധനല്ല എന്ന് പറയും. പിന്നെ ഇവിടെ ഇപ്പോൾ ടി സിദ്ദിഖും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇല്ല. സരിതാ നായർ ഇവർ രണ്ടുപേരും അവരെ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്ന് പരാതി പറഞ്ഞിട്ടില്ല. നിരവധി ഫോൺ സംഭാഷണം ഉണ്ടായിട്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ഞാൻ കമ്മീഷനിൽ ഒരു ചോദ്യമുണ്ട്. ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ കുറിച്ച് സരിതയുടെ കത്തിൽ പരാമർശം വന്നപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബെന്നി ബെഹനാൻ, തമ്പാനൂർ രവി, PC വിഷ്ണുനാഥ്, ഈ ഇരിക്കുന്ന സിദ്ദിഖ്, ഇവരെക്കുറിച്ച് ആരും അവരൊരു പരാമർശം നടത്തിയിട്ടില്ല. പിന്നെ ഇവിടെ അഭിസാരിക എന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് ബൈബിളിലെ വാക്യമാണ്, യേശു പറഞ്ഞതുപോലെ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവരെ കല്ലെറിയൂ. പിന്നെ ഇവിടെ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ കൂട്ടിലടച്ച തത്തയായ CBIയുടെ റിപ്പോർട്ടിന്മേൽ കേസെടുക്കുന്നതും ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ ഫൈൻഡിങ്ങിന്മേൽ കേസെടുക്കുന്നതും അദ്ദേഹത്തിന് അജ്ഞത കൊണ്ടല്ല, പക്ഷേ അദ്ദേഹത്തിന് ആരുടെയോ വക്കാലത്തുണ്ട്. ഇവിടെ തിരുവഞ്ചൂർ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാം ഭംഗിയായി നടന്നു എന്ന്. താങ്കൾക്ക് ഹൈക്കോടതിയിൽ നിന്നുള്ള അനുഭവം എന്ന് പറയാമോ? ശ്രീ വട്ടുകുളം, കമ്മീഷൻ അന്വേഷിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എനിക്ക് എന്തെങ്കിലും പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതിൽ വളരെയധികം വിഷമമുണ്ട്. കാരണം ഞാൻ ചർച്ചയിൽ തുടക്കം പോലെയുള്ള ഒരാളാണ്, എങ്കിൽ തന്നെയും ഞാൻ
ഞാൻ ഈ കേസിൽ ആദ്യമായിട്ട് ഈ കേസ് രാജു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രാജുവിൻ്റെ ബെഞ്ചിൽ ഒരു കേസ് കൊടുത്ത ഒരാളാണ്. ആ കേസ് കൊടുത്തപ്പോൾ എൻ്റെ ആ ഫയലെടുത്ത് ഇദ്ദേഹം രാജു എന്ന് പറയുന്ന ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആ ഫയലെടുത്ത് എറിഞ്ഞ് കളയുകയാണ് ചെയ്തത്. അവിടെ നിന്ന് ഞാൻ ആ കേസ് തീർച്ചയായിട്ടും എറിഞ്ഞ് എന്നെ ശാസിച്ചു. അപ്പോൾ ഞാനത് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ ഒരു ബെഞ്ച്, സിംഗിൾ ബെഞ്ച് അത് കേൾക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ ഒപ്പം കെ എസ് യുവിൽ ഉണ്ടായിരുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേൾക്കാൻ തയ്യാറായില്ല. പിന്നീടത് ഹാറുൻ റഷീദിൻ്റെ ബെഞ്ചിലേക്ക് മാറ്റി. ആ കേസ് ഹാറുൻ റഷീദിൻ്റെ ബെഞ്ചിലേക്ക് വന്നപ്പോൾ ഒരിക്കലും ലോകത്തൊരിടത്തും സംഭവിക്കാത്ത ഒരു നീതി ന്യായ വ്യവസ്ഥയാണ് അവിടേക്ക് ഞാൻ കണ്ടത്. കാരണം ഹാറുൻ റഷീദ് എന്ന് പറഞ്ഞ ജഡ്ജ് അദ്ദേഹം എന്നെ പിന്നെ എൻ്റെ അഡ്വക്കേറ്റിനെ കേട്ട ശേഷം എന്നെ കൈകൊണ്ട് മാടി വിളിച്ച് ഈ പറഞ്ഞ ആ അദ്ദേഹത്തിൻ്റെ ഓപ്പൺ കോർട്ടിൽ എന്നെ ആ കോടതിയുടെ ഉള്ളിൽ ആ ക്ലർക്കുമാരിരിക്കുന്ന ആ കോമ്പൗണ്ട് അതിൻ്റെ ഒരു ഡോറ് തുറന്നു കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് കയറി വരാൻ പറഞ്ഞു. ഞാൻ അതിനുള്ളിലേക്ക് കയറി ചെന്നപ്പോൾ ആ സ്റ്റെപ്പ് കയറി നിൽക്കാൻ പറഞ്ഞു. ആ സ്റ്റെപ്പ് കയറി നിന്നപ്പോൾ എന്നോട് ചെവിയിൽ ചോദിച്ചു, നിങ്ങളുടെ പുറകിൽ ആരാ? നിങ്ങളുടെ പുറകിൽ പി സി ജോർജും കെ എം മാണിയും ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പി സി ജോർജും കെ എം മാണിയും ആരുമല്ല, എൻ്റെ പുറകിൽ ആരുമില്ല. മാത്രമല്ല ഞാൻ അവർ നെല്ലിയാമ്പതി കേസിൽ അവരെ പ്രതി ചേർത്ത് കേസ് കൊടുത്തിട്ട് കേസ് ഇപ്പം വിജിലൻസ് കോടതി നടത്തുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് കോടതി പറയുകയാണ്, നിങ്ങൾ ഈ കേസ് പിൻവലിച്ചേ പറ്റൂ, അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ഈ കേസ് ഈ കോടതി ഒരു വിധി പറയുമ്പോൾ അത് നിങ്ങൾക്ക് താങ്ങാനാവില്ല എന്ന്. ശരി ശരി, സമയം പൂർണ്ണമായും കഴിയുകയാണ്. ഈ ചർച്ചയിൽ വന്ന എന്റെ അജ്ഞതയെ പറ്റി പറഞ്ഞു. ഒരു സിബിഐയുടെ അന്വേഷണമാണോ, പല്ലും നഖവും ഇല്ലാത്ത ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അംഗ അന്വേഷണമാണോ പ്രധാനം? ഇനി ഈ കേസിന് മേൽ അന്വേഷണം നടത്താൻ പോകുന്ന സംസ്ഥാന സർക്കാരിന്റെ തത്തയായ വിജിലൻസ് ആണ്, അതും ഓർക്കണം. ശരി ശരി, എനിക്ക് പൂർണ്ണമായും സമയം കഴിഞ്ഞു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികളോടും വ്യക്തിപരമായി ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അവസരം കുറഞ്ഞതിൽ. പക്ഷേ സോളാർ ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, അടുത്ത ദിവസങ്ങളിലും അതിൻ്റെ തുടർചലനങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും അപ്പോൾ വിശദമായി ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരവും ഉണ്ടാകും. സഹകരിച്ചതിന് നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.